സ്പാനിഷ് ഭാഷയിൽ റയൽ എന്ന വാക്കിന് രാജകീയം എന്നാണ് അർത്ഥം. മാഡ്രിഡ് നഗരം യൂറോപ്യൻ രാജകീയതയുടെ തട്ടകവും അത് അന്വർത്ഥമാക്കിയായിരുന്നു ചാമ്പ്യൻസ് ലീഗ് ചരിത്രത്തിൽ റയൽ മാഡ്രിഡ് 14 തവണ കിരീടം സ്വന്തമാക്കിയത്. യൂറോപ്യൻ ലിവർപൂൾ ഏറ്റവും കരുത്ത് കാട്ടിയ കഴിഞ്ഞ സീസണിൽ പോലും അവരെ മുട്ടുകുത്തിച്ച് ചാമ്പ്യന്മാരായവർ. എങ്കിൽ പിന്നെ അതേ ലിവർപൂൾ ഒട്ടും ഫോമിലല്ലാത്ത യൂറോപ്യൻ കിരീടപ്പോരിൽ കൊമ്പ് കോർക്കാൻ വന്നാലോ? എന്ത് ചെയ്തു കളയുമെന്ന് ലോകത്തിന് മുന്നിൽ കളിച്ചു കാണിക്കുകയായിരുന്നു ആൻഫീൽഡിൽ റയൽ നിര. 14 മിനിറ്റിനിടെ 2 ഗോൾ വഴങ്ങിയതോടെ തളർന്നു പോകേണ്ടവർ 5 വട്ടം എതിർവലയിൽ തീ കോരിയിട്ടാണ് തിരിച്ചുവരവ് രാജകീയമാക്കിയത്. എതിരാളികൾക്ക് അടുത്ത പാദത്തിൽ ഒന്ന് മത്സരിച്ചു നോക്കാൻ പോലും അവസരമില്ലാതാക്കിയതും മുൻപ് റയലിനെതിരെ ഇതേ മാർജിനിൽ പിറകിൽ നിന്ന ശേഷം മിനിറ്റുകൾക്കിടെ അത്രയും ഗോളുകൾ മടക്കി ചാമ്പ്യന്മാരായത് മാത്രമാണ് ക്ലോപ്പിന് നൽകുന്ന ഏക ആശ്വാസം. റയലിന്റെ വ്യക്തിത്വം കാത്താണ് ഞങ്ങൾ കളി നയിച്ചത്, ഗോളുകൾ നേടി. ഈ ചാമ്പ്യൻസ് ലീഗ് വീണ്ടും ഞങ്ങൾക്ക് തന്നെ വേണം. ആദ്യ 15 മിനിറ്റിന് ശേഷമായിരുന്നു യഥാർത്ഥ റയൽ മാഡ്രിഡ് കളി തുടങ്ങിയത്. ഈ നിലവാരത്തിലാകുമ്പോൾ ഫുട്ബോൾ അതികഠിനമാണ്. ഞങ്ങളെക്കാൾ നന്നായാണ് അവർ തുടങ്ങിയത്, എന്നാൽ ഇതെല്ലാം മറികടക്കാൻ റയൽ സജ്ജരായിരുന്നുവെന്നും ബെൻസേമ പറഞ്ഞു. റയൽ മാഡ്രിഡ് മുമ്പും ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ വർദ്ധിത വീര്യത്തോടെ തിരിച്ചു വന്ന് കളി ജയിച്ചവരാണെന്ന് ഇംഗ്ലണ്ടിന്റെ മുൻ താരം അലൻ ഷീററും വ്യക്തമാക്കുന്നു. ലിവർപൂളിനെ ശരിക്കും തകർത്തു കളയുകയാണ് റയൽ മാഡ്രിഡ് ചെയ്തത്. സാഹചര്യങ്ങളിൽ പതറാതെ എങ്ങനെ പിടിച്ചു നിൽക്കണമെന്നതിന്റെ മാസ്റ്റർ ക്ലാസ് ഉദാഹരണമാണ് റയൽ. റയൽ മാഡ്രിഡിനെതിരെ വെറ്റ് വയ്ക്കാൻ കുറച്ചൊന്നുമല്ല ധൈര്യം വേണ്ടത്, ശരിക്കും അവർക്ക് ജയിക്കാൻ അറിയാമെന്ന് ഷീറർ പറഞ്ഞു. ലാലിഗയിൽ ഒന്നാമതുള്ള ബാഴ്സലോണയുമായി 8 പോയിന്റ് പിറകിലാണിപ്പോൾ റയൽ മാഡ്രിഡ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.